ലോകപ്പ് പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ അനിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അനിയുടെ മനാമികയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു സമയം എന്ന് പറയുമ്പോൾ, ഇതിന്റെ ഈ ഒരു സമയത്തിന്റെ ഇടയിൽ എന്ത് വേണോ സംഭവിക്കാം. അനാമിക കള്ളിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉപേന്ദ്രനും അവരുടെ കൂട്ടരും എല്ലാവരും ആ ഒരു മണ്ഡപത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുൻപ് എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇന്നത്തെ എപ്പിസോഡിൽ നന്ദുവിനെ മാക്സിമം ആ വിവാഹത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനകി. അതുമാത്രമല്ല, അനന്തപുരിയിൽ നിന്നും നന്ദുവിനെ അടിച്ചിറക്കാൻ വേണ്ടിയിട്ടും ജാനകി ശ്രമിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നയന ഉറക്കം എണീറ്റിട്ട് ആദർശ് സുഖ ഉറക്കമായിരുന്നു. ആദർശിനെ വിളിച്ചുണർത്തി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനി എണീറ്റോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദർശ് പോകുമ്പോൾ അനി സുഖം ഉറക്കമാണ്. അങ്ങനെ അനിയെ വിളിച്ചുണർത്തി. എന്നാൽ തനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നും എനിക്ക് വിവാഹ ആ ഒരു മണ്ഡപത്തിലോട്ട് പോകാൻ തന്നെ താല്പര്യമില്ല എന്നൊക്കെ ആദർശിനോട് നന്ദു അനി പറയുമ്പോൾ താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അനിയോട് പറയുകയും, നീ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുന്ന ആളാണ്, പക്ഷെ ഈ ഒരു വിവരം മാത്രം എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല. ആദ്യമേ നീ എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഈ വിവാഹം ഞാൻ നടത്തി തന്നേനെ. പക്ഷെ ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ജാനകി തന്നോട് പറഞ്ഞതും ആ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയതെല്ലാം അനിയോട് അവിടെ നമ്മുടെ ആദർശ് പറഞ്ഞു. അങ്ങനെ അതിന്റെ പേരിൽ ചെറിയ സംസാരങ്ങളൊക്കെ ആയി. എന്തായാലും ഈ ഒരു പ്രശ്നം ഇനി സോൾവ് ആക്കാനായിട്ട് പറ്റത്തില്ല. ഇനി എല്ലാം മറന്ന് അനാമികയെ സ്വീകരിക്കുക, അതുമാത്രമേ ഇനി നിന്റെ മുന്നിലുള്ള വഴി എന്ന് ആദർശ് പറഞ്ഞു കൊടുക്കുവാണ്. എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും അനിയിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നന്ദു ശ്രമിച്ചാലും ജാനകിയാണ് നന്ദുവിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അനി ആ ഒരു മദ്യം കുടിച്ചു വന്നതിന് ശേഷം നടന്ന സംഭവങ്ങളും എല്ലാത്തിന്റെയും പേരിൽ നന്ദു പുറത്തിരിക്കുമ്പോൾ നന്ദുവിനെ പോയി കുത്തി കുത്തി വിളിച്ചതിന് ശേഷം ജാനകി കുറ്റം പറയുവാണ്. മനഃപൂർവ്വമാണ് നീ എന്റെ മോനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. നിന്റെ ചേച്ചിമാരെ പോലെ അനന്തപുരിയുടെ മരുമകളായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നീ ശ്രമിക്കുന്നതെന്നും അതിന്റെ മുന്നോടിയായിട്ട് ഈ പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കിയതെന്നും അനിയെ മനഃപൂർവ്വം കൊണ്ട് കുടിപ്പിച്ചത് നീയും നയനയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ജാനകി അവിടെ സംസാരിക്കുകയാണ്. അതുമാത്രമല്ല, നീ വിവാഹത്തിന് വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷം മാത്രമേ ഉള്ളൂ. നീ മാക്സിമം വരാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയും നല്ലതാണ് എന്നൊക്കെ അവിടെ ജാനകി പറയുവാണ്. എത്രയൊക്കെ പറഞ്ഞിട്ടും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും തന്നെയും തന്റെ ചേച്ചിമാരെയും ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ വിവാഹം കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ല എന്നൊക്കെ നന്ദു മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സ്നേഹിച്ച പുരുഷനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദുവിന് സാധിക്കുന്നില്ല. എന്നാൽ തന്റെ ചേച്ചിമാരെയും ആ ഒരു കുടുംബത്തിനെ ഓർത്ത് മാത്രമാണ് നന്ദു എല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നത്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും നന്ദുവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരിക്കലും സാധിക്കുന്നില്ല. ഇതിന്റെ ഇടയിൽ കൂടി വീണ്ടും അവിടെ ജലജയും അഭിയും കൂടി നവ്യയെ പഴിചാരാൻ വേണ്ടിയിട്ടും നവ്യയുടെ മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ആരോടൊക്കെ ഇപ്പൊ നയനയോടാണെങ്കിലും നന്ദുവിനോടാണെങ്കിലും കുറ്റപ്പെടുത്തിയാലും പഴിച്ചാലും കേട്ടോണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും നവ്യയോട് അവർ ഒരു കളിയും നടക്കത്തില്ല. ഈ വെട്ടൊന്ന് മുറി രണ്ട് അങ്ങനെ ഒരു ടൈപ്പാണ് നവ്യ. പറഞ്ഞ അതുപോലെ തിരിച്ചു മറുപടി പറയാനും നവ്യക്ക് നല്ലതുപോലെ അറിയാം. അത് അവിടെ ആരാണെന്നോ എന്താണെന്നോ അച്ഛനോ അമ്മയോ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യം നവ്യക്കില്ല. തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് തക്ക മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് നവ്യക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ജലജയുടെയും അബിയുടെയും ആ ഒരു കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും നവ്യയുടെ അടുത്ത് നടത്തില്ല. അവസാനം നവ്യയുടെ സാരിയുടെ പ്ലീറ്റ് വരെ ജലജയെ കൊണ്ട് നവ്യ പിടിപ്പിച്ചു. അബിക്ക് നല്ല മറുപടിയാണ് കൊടുത്തത്. അതിന്റെ പേരിൽ നവ്യയും നയനയും ഈ വീട്ടിലോട്ട് കയറി വരേണ്ട മരുമക്കളല്ലെന്നും വളഞ്ഞ വഴിയിൽ കൂടെ കയറി വന്നതാണ് എന്നുള്ള രീതിയിലും സംസാരിക്കുവാണ്. അതിന്റെ കൂടെ തന്നെ അനാമിക ഇട്ടുകൊണ്ട് വരുന്ന സ്വർണങ്ങൾ നോക്കിയാൽ മതി. എങ്ങനെയാണ് ഒരു മരുമകള് അനന്തപുരിയിലോട്ട് വരേണ്ടത് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരിക്കും ഇന്ന് അനാമിക ഒരുങ്ങി വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അതിന് ഇവിടെ നിങ്ങൾക്കും അത് പറയേണ്ട ഒരു യോഗ്യതയില്ല. നിങ്ങൾക്ക് എന്ത് അന്തസ്സാണ് ഉള്ളത്? ഇവിടെ അനന്തപുരിയിൽ അംഗങ്ങളല്ലാത്തവര് ആയിട്ടുള്ള നിങ്ങൾ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജാനകി ആ ജലജയുടെ ആ ഒരു പൂർവ്വചരിത്രം എല്ലാം നവ്യ അവിടെ ഇങ്ങനെ നിരത്തി വെക്കുവാണ്. അങ്ങനെ അവസാനം നാണം കിട്ടിയിട്ടാണ് നവ്യ അവിടെ ജലജ ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അതുപോലെ തന്നെ അബിക്കും നല്ല മറുപടിയൊക്കെ നവ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ ചെറിയ സംഘർഷങ്ങൾ അവിടെ നടക്കുന്നുണ്ട്.
എങ്ങനെയൊക്കെ ആണെങ്കിലും വീണ്ടും അനിയുടെ മനസ്സ് മാറ്റി, ഈ ഒരു വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനിയെ മനസ്സ് മാറ്റി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ വേണ്ടിയിട്ട് നന്ദു ശ്രമിക്കുവാണ്. അങ്ങനെ നന്ദുവും നന്ദുവിന്റെ കൂട്ടുകാരും കൂടി അനിയെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ വീണ്ടും വന്ന് ജാനകി കുറ്റപ്പെടുത്തുകയും മനഃപൂർവ്വം അനിയെ കൊണ്ട് കുടിപ്പിച്ചത് നീയാണെന്നും നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അനിയുടെ ചുറ്റുവട്ടത്ത് വരരുതെന്ന്, എന്നാൽ നീ അത് കേൾക്കാതെ നീ വരും, നീ മനഃപൂർവ്വമാണ് അവനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നന്ദുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ജാനകി ശ്രമിച്ചു. അങ്ങനെ അവസാനം സഹി കിട്ട് സങ്കടത്തോടെയാണ് നന്ദു ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവിടെ തന്റെ അമ്മയെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അനിക്കത് സാധിക്കുന്നില്ല. നേരെ പോകുന്ന സമയത്ത് നയന റൂമിൽ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നന്ദുവിനെ വിളിക്കുകയും നന്ദുവിനോട് ഓരോ കാര്യങ്ങൾ പറയുകയും എന്നാൽ തന്നെ വേദനിപ്പിച്ച ജാനകിയുടെ കാര്യങ്ങൾ നയനയോട് പറഞ്ഞ് നന്ദു പൊട്ടിപ്പൊട്ടി കരയുവാണ്. എന്നാലും മോൾ അത് വിഷമിക്കേണ്ട ആവശ്യമില്ല, വിവാഹം കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലാന്നും നീ ഇനി നന്ദുവിന് അടുത്തോട്ട് അനിയുടെ അടുത്തേക്ക് പോവേണ്ട ആവശ്യമില്ല, അത് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാലും അനി വാങ്ങിച്ചു തന്ന ആ ഡ്രസ് ഇട്ടുകൊണ്ട് സാരി ഉടുത്തുകൊണ്ട് നീ വിവാഹത്തിന് വരണം എന്ന് നയനയും നിർബന്ധിച്ചു. അതിന്റെ കൂടെ തന്നെ ആദർശ് വന്നിട്ട് നീയും എന്റെ അനിയത്തിയാണ്, നിനക്ക് ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാം, ഞാൻ അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കും. എന്തായാലും മോള് അനി വാങ്ങിച്ച ആ സാരി ഉടുത്തിട്ട് വേണം വിവാഹത്തിന് വരാനെന്ന് പറഞ്ഞുകൊണ്ട് ആദർശം പറഞ്ഞയച്ചു. അതിന്റെ കൂടെ തന്നെ നയനയും ഇതിലൊരു ഭാഗമാണ്. ഈ ഒരു കാര്യം അറിഞ്ഞ ഉടനെ തന്നെ നയന ആദർശനെ അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവത്തില്ലായിരുന്നു. അന്ന് ആ സമയത്ത് നയന പറയാത്തത് കൊണ്ട് തന്നെ നയനയും വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത്? അനിയുടെ അനാമികയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന്റെ ഇടയിൽ അനാമിക അവിടെ വിവാഹത്തിന്റെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. ഈ സമയത്താണ് അനാമികയുടെ അത് അമ്മ വന്നിട്ട് ഉപേന്ദ്രൻ ഇതേപോലെ കുറെ വട്ടം നിന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നെന്നും കോൾ എടുത്തില്ല, ഇനിയിപ്പോ വിവാഹ മണ്ഡപത്തിൽ വന്ന് വിവാഹം മുടക്കാനായിട്ടൊന്നും അവര് തയ്യാറാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് അനാമികയ്ക്കും ചെറിയൊരു ടെൻഷനുണ്ട്. എന്നാൽ നമ്മൾ പറയാൻ പറ്റത്തില്ല വിവാഹം സന്തോഷത്തോടെ നടക്കും, അനിയുടെ അനാമികയുടെ വിവാഹം നടക്കും എന്ന് വിചാരിക്കുന്ന ആ ഒരു ശുഭ മുഹൂർത്തത്തിലായിരിക്കും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുന്നതും. എന്തായാലും നമ്മൾ കാത്തിരുന്ന നിമിഷങ്ങളിലായിരിക്കും എനിക്ക് നടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല വിവാഹത്തിന് ഒരു നിമിഷം മുന്നെയെങ്കിലും കഥ മാറിമറിയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അനാമികയുടെ ചതി പുറത്തായി കഴിഞ്ഞാൽ, അനാമിക തെറ്റുകാരിയാണെന്നും അനാമിക നല്ല കുട്ടിയല്ല, അനാമിക ചതിയാണ് ചെയ്യുന്നത് എന്നൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അനന്തപുരിയിലെ മൂർത്തി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്? മൂർത്തി സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്റെ മരുമകളെ നല്ല പാവം പിടിച്ച കുട്ടിയാണെന്ന് നല്ല മരുമകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജലജയും ദേവയാനിയും ജാനകിയും അനാമികയെ പുകഴ്ത്തുന്ന ഈ മൂന്ന് പേരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവസാനം അനാമികയുടെ ചതി പുറത്തായാൽ അനാമികയെ ചവിട്ടി പുറത്താക്കി അവിടെ അനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം നടത്തുമോ? അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ഇനി എന്തായാലും അനിയുടെയും നന്ദുവിന്റെയും വിവാഹം നടക്കുമോ അതോ അനാമികയുടെയും അനിയുടെയും വിവാഹമാണോ നടക്കാൻ പോകുന്നത്? അവസാന നിമിഷം എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ഒരിക്കും ടാറ്റ ബൈ.